കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 41-ാം വചനം, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. ഈശോയും ശിഷ്യന്മാരും തോണിയിൽ കടലിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഈശോ ഉറങ്ങുകയായിരുന്നു. ഉഗ്രമായ കൊടുങ്കാറ്റും കടലിലുണ്ടായപ്പോൾ തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു. അപ്പോൾ ഈ ശിഷ്യന്മാരെ ഈശോയുടെ അടുത്ത് ചെന്ന് അപേക്ഷിക്കുകയാണ്, കർത്താവേ രക്ഷിക്കണമേ. അപ്പോൾ ഈശോ കടലിനെയും കാറ്റിനെയും തിരമാലകളെയൊക്കെ ശാന്തമാക്കി. ഇത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭയത്തോടും വിസ്മയത്തോടും അത്ഭുതത്തോടും കൂടെ പറയുകയാണ്, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. പ്രിയമുള്ളവരെ, അപ്പോൾ ഈശോ അവരോട് പറയുകയാണ്, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? പ്രിയമുള്ളവരെ, ഈശോയുടെ കൂട്ടത്തിൽ ശിഷ്യന്മാർ 3 വർഷക്കാലം നടക്കുന്നു. ഇതിനിടയിൽ രോഗികളെ സൗഖ്യപ്പെടുത്തുന്നത് കാണുന്നു, പിശാചുകളെ ബഹിഷ്കരിക്കുന്നു, കണ്ണ് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുക്കുന്നു, തടവാദ രോഗിയെ സൗഖ്യപ്പെടുത്തുന്നു, കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തുന്നു, പത്രോസിൻ്റെ അമ്മായിയമ്മയെ സൗഖ്യപ്പെടുത്തുന്നു. അങ്ങനെ നിരവധിയാമെണ്ണം സൗഖ്യങ്ങൾ, രോഗസൗഖ്യങ്ങൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ഈശോ കാണിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ ഇത്രയൊക്കെ കാണിച്ചിട്ടും ഈ ശിഷ്യന്മാർക്ക് ഈശോ ദൈവപുത്രനാണെന്ന് ഒരു വിശ്വാസം ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈശോ അവരോട് പറയുകയാണ്, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ നമ്മൾ നടന്ന് നീങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ തോണി തുഴഞ്ഞ് പോകുമ്പോൾ ഒത്തിരിയേറെ തിരമാലകൾ, ഒത്തിരിയേറെ പ്രതിസന്ധികൾ, കൊടുങ്കാറ്റുകൾ, വള്ളം ചിലപ്പോൾ നമ്മുടെ വള്ളം മുങ്ങിപ്പോകുന്ന അവസ്ഥകൾ, സങ്കടത്തിൻ്റെ തിരമാലകൾ കൊണ്ട് നിറഞ്ഞു പോയേക്കാവുന്ന സാഹചര്യങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വസിക്കുക, നമ്മുടെ തോണിയുടെ പടവിൽ യേശു ക്രിസ്തു ഉണ്ട്. അല്പവിശ്വാസത്തോടെയല്ല, പൂർണ്ണ വിശ്വാസത്തോടെ യേശു ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങട്ടെ. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ, നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രതിസന്ധികൾ വരുമ്പോൾ ഈശോ നമ്മുടെ കൂട്ടത്തിലുണ്ടോ എന്ന് സംശയത്തോടെ, അല്പവിശ്വാസത്തോടെ നമ്മൾ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ നോമ്പിലേക്ക് നമുക്ക് കടക്കുമ്പോൾ മാനസാന്തരപ്പെടാം. നമ്മുടെ പടവിൽ യേശുവുണ്ട്. ഈശോ മരിച്ച് ഉദ്ധാനം ചെയ്തവനാണെന്നുള്ള വിശ്വാസം, ക്രൂശിക്കപ്പെട്ടവനാണെന്നുള്ള വിശ്വാസം, നമുക്ക് വേണ്ടി രക്തം ചിന്തിയതാണെന്നുള്ള വിശ്വാസം, അങ്ങനെ ഉദ്ധാനം ചെയ്ത ഈശോ ഇന്നും ജീവിക്കുന്നു എന്നുള്ള വിശ്വാസം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോ മാനസാന്തരവും ഓരോ അവിശ്വാസവും നമ്മൾ ഏറ്റുപറയുമ്പോൾ യേശു ക്രിസ്തുവിൽ നമ്മൾ വീണ്ടും ജീവിക്കുകയാണ്. ഈശോ നമ്മുടെ പടവിലുണ്ടെന്നുള്ള ധൈര്യം നമുക്കുണ്ടാവുകയാണ്. ഈശോ എന്നും നമ്മുടെ പടവിലുണ്ടാവും. ആ വിശ്വാസത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട്, ഏറ്റെടുത്തുകൊണ്ട്, കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്ത യേശു ക്രിസ്തുവാണ് എൻ്റെ രക്ഷകനെന്നും ആത്മാവിൽ നിറഞ്ഞ് തുളുമ്പി നിന്നുകൊണ്ട് ഈ നോയമ്പിലേക്ക് നമുക്ക് മാനസാന്തരപ്പെട്ട് കയറാം. നോയമ്പ് നമുക്കെല്ലാവർക്കും ഫലദായകമാകട്ടെ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു ജീവിതം നമുക്കുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് ഈ നോയമ്പ് പൂർണ്ണമാക്കുവാൻ നമ്മളെ സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിൽ നിറയാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.